ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഒരു പുതിയ ജീവിതം തുടങ്ങേണ്ടതായിട്ട് വരും. വളരെ അരിഷ്ടിച്ചുള്ള ജീവിതം, സൂക്ഷിച്ചുള്ള ജീവിതം, ചെലവ് ചുരുക്കിയുള്ള ജീവിതം നമ്മൾ പഠിച്ച് പരിശീലിക്കേണ്ടതായിട്ട് വരും. 2011 ഒക്ടോബർ മാസം 27-ാം തീയതി പത്രത്തിൽ വന്നൊരു വാർത്ത വായിച്ചത് എൻ്റെ മനസ്സിലുണ്ട്, ഇന്നും അത് ഓർമ്മയിലുണ്ട്. രണ്ട് ചെറുപ്പക്കാർ, അത്യാവശ്യം വിദ്യാസമ്പന്നരായ ഒരാൾ, ഒരു ഡോക്ടറുടെ മകൻ മാത്യു, അച്ഛൻ്റെ പേര് ചെറിയാൻ. മറ്റൊരാൾ വശിഷ്ഠ്, അച്ഛനൊരു IPS ഓഫീസർ. ഉന്നത ഉദ്യോഗങ്ങളിലിരിക്കുന്ന പിതാക്കളുടെ ഈ രണ്ട് മക്കൾ, രണ്ട് വിദ്യാസമ്പന്നരായ മലയാളികൾ. അവർ ചുരുങ്ങിയ ജീവിതം പരിശീലിക്കാൻ വേണ്ടി ചെറുപ്പം മുതലേ ആഗ്രഹിക്കുകയും അത് പരിശീലിക്കുകയും ചെയ്തവരായിരുന്നു. അപ്പോൾ ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ വരുമാനം, അന്ന് 2011-ലാണ് ഞാൻ പറയുന്നത്, അന്ന് ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ വരുമാനം 4,500 രൂപയാണ് കണക്കാക്കിയിരുന്നത്. അപ്പോൾ 4,500-ൽ 1,500 താമസത്തിനുള്ള ചെലവ്, ബാക്കി 3,000 മാസാന്തം ചെലവ്. 3,000 മാസാന്തം ചെലവാകുമ്പോൾ ഒരു ദിവസം 100 രൂപ. അപ്പോൾ 100 രൂപ ചെലവഴിച്ച് ജീവിക്കാൻ മാത്യുവും വശിഷ്ഠും തീരുമാനിച്ചു. 100 രൂപയെ ചെലവാക്കൂ, 100 രൂപ കൊണ്ട് ജീവിക്കൂ. അങ്ങനെ ഇരിക്കെ അവർ ഒരു വിവരം അറിയണം, എന്താണ്? ഗവൺമെൻറ് പെട്ടെന്ന് ഒരു തീരുമാനമെടുത്തു, അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ വരുമാനം ഒരു ഇന്ത്യക്കാരൻ്റെ 32 രൂപയാക്കി നിശ്ചയിച്ചു. 32 രൂപയുടെ താഴെ ദിവസ വരുമാനമുള്ള വ്യക്തി ദാരിദ്ര്യരേഖയുടെ ചുവട്ടിലാണെന്ന് തീരുമാനിച്ചു. അതോടെ ഈ രണ്ട് ചെറുപ്പക്കാർ 32 രൂപ കൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ചു. രാവിലെ അവരുടെ പ്രാതൽ ബിസ്ക്കറ്റും പഴവും, 2 രൂപ 53 പൈസ. അതവർ ചുരുക്കി ദോശയാക്കി, ദോശയും ചമ്മന്തി 2 രൂപ 23 പൈസയായി. ഉച്ചക്കും ദോശയും ചമ്മന്തിയുമാക്കി, 5 രൂപയും അല്പം ചില്ലറയും. വൈകുന്നേരം ഒരു കട്ടൻ ചായ 40 പൈസ. ആഴ്ചയിലൊരിക്കൽ ഷേവിങ്, ദിവസവും കുളി ലൈഫ് ബോയ് ഉപയോഗിച്ച് 10 രൂപ. ഈ ഒരു ലൈഫ് ബോയ് രണ്ടാളും കൂടി ഓഹരി വെച്ച് രണ്ട് കഷ്ണമാക്കിയിട്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഈ ചെറുപ്പക്കാരുടെ കഥയാണെന്ന് വായിച്ചത്. അവർ അവസാനം പലയിടത്തും സഞ്ചരിച്ച് ഈ ചെറുപ്പക്കാർ ജീവിതമൊക്കെ പഠിച്ച് ഡോക്ടർ ചെറിയാൻ തൻ്റെ മകനായ മാത്യുവിനെയും സുഹൃത്തിനെയും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോൾ കറുകച്ചാലിൽ നിന്ന് കുമരകത്തേക്ക് രണ്ടുപേരും കൂടി ഓടി വരികയാണ്, ഓടിക്കതച്ച് വരുന്നത് കാണാം. വീട്ടിൽ കൊണ്ടുവന്നു, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ കുട്ടികളും മടിച്ചു എന്നാണ്. കാരണം അത് ഞങ്ങളുടെ ബജറ്റിൽ ഒതുങ്ങില്ല. ഞങ്ങളുടെ ബജറ്റ് 32 റുപ്യയാണ്. 32 റുപ്യ കൊണ്ട് ദിനം പ്രതി ഒരാൾക്ക് ജീവിക്കാൻ കഴിയും എന്ന് തെളിയിക്കായിരുന്നു ആ ചെറുപ്പക്കാർ. മാത്യുപ്പ എവിടെയെന്ന് എനിക്കറിഞ്ഞൂടാ, വശിഷ്ഠയുടെയെന്ന് അറിഞ്ഞൂടാ. അവരുടെ ജീവിതത്തിൻ്റെ പിൽക്കാല ഗതി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ നാളെ മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ ഞാൻ വളരെ സന്തോഷിക്കും. ഈ രണ്ട് മലയാളി ചെറുപ്പക്കാർ, ഞാനത് വായിച്ച മുതൽ എൻ്റെ മനസ്സിലൊന്നും, അവരെന്താണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ജീവിതം നമുക്ക് എത്ര വെട്ടിച്ചുരുക്കാൻ സാധിക്കും? നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഏറ്റവും പാവപ്പെട്ടവനെക്കുറിച്ച് ആലോചിച്ചിട്ട് തീരുമാനിക്കണം എന്നാണ് ഗാന്ധിജി ഉപദേശിച്ചത്. രാജ്യം ഭരിക്കുന്ന സർക്കാരുകളോട്, നിയമം നിർമ്മിക്കുന്ന നിയമനിർമ്മാണ സഭകളോട് മഹാത്മാഗാന്ധിയുടെ ഉപദേശം, തീരുമാനമെടുക്കാൻ പോകുമ്പോൾ, ബില്ല് പാസ്സാക്കാൻ പോകുമ്പോൾ, ഓർഡർ ഇറക്കാൻ പോകുമ്പോൾ, ഈ തീരുമാനം, ഈ ബില്ല്, ഈ നിയമം, ഈ നിയമ ഭേദഗതി, ഇത് ഏറ്റവും പാവപ്പെട്ടവനെ എങ്ങനെ ബാധിക്കും എന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കണം. ഗാന്ധിജി തന്നെ മറ്റൊരിക്കൽ പറഞ്ഞു, ക്യൂവിൽ നിൽക്കുന്ന ഒടുക്കത്താളെക്കുറിച്ച് ഓർക്കൂ, ദ ലാസ്റ്റ് മാൻ ഇൻ ദ ക്യൂ. വരിയിൽ നിൽക്കുന്ന ഒടുക്കത്താളെ പറ്റി ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ ചിന്തിക്കാൻ. അങ്ങനെയുള്ള ഒരു സാമ്പത്തിക ക്രമം നമ്മളിനി ചിന്തിക്കേണ്ടതായിട്ട് വരും.